நமக்கு ஸ்துதியாயிருக்கட்டே. எப்பொழுதும் எப்பொழுதும் ஸ்துதியாயிருக்கட்டே. இயேசுவின் பிரிய சகோதரங்களே, ഇന്നത്തെ തിരുവചനത്തിൽ നാം കാണുക കർത്താവിൻ്റെ ദ്വിതീയ ആഗമനത്തെക്കുറിച്ചാണ്. ഇവിടെ പ്രകൃതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന താളം തെറ്റലുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ആകാശത്ത് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെങ്കിലും അവയെല്ലാം നമുക്ക് മനസ്സിലാക്കുവാനും അവയെക്കുറിച്ച് പറയുവാനും നമുക്ക് സാധിക്കാറുണ്ട്. എന്നാൽ മനുഷ്യപുത്രൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിലും വീണ്ടും തിരുവചനത്തിൽ നാം കാണുന്നുണ്ട് മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ വരുന്നതിനെ കുറിച്ച്. ഇവിടെ മേഘങ്ങൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ദൈവസാന്നിധ്യത്തിൻ്റെ പ്രതീകമാണ്. ആകാശവും ഭൂമിയും അതിനെപ്പറ്റി സൂചിപ്പിക്കുക ഈ പ്രപഞ്ച സൃഷ്ടിയെ മുഴുവനുമാണ്. ഇതൊക്കെ കടന്നു പോയാലും അവിടുന്ന് പറയുകയാണ്, അവിടുന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് തിരുവചനത്തിൽ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അവയ്ക്കൊന്നും മാറ്റം സംഭവിക്കുകയില്ല എന്ന്. ഈശോ നമ്മോട് ഈ അടയാളങ്ങൾ പറയുമ്പോഴും അവിടുന്ന് പറയുന്നുണ്ട്, എങ്കിലും പിതാവായ ദൈവമാണ് ന്യായവിധി നടത്തുവാനിരിക്കുന്നത്, അത് പുത്രന് പോലും അറിയുകയില്ല എന്ന്. ഏത് സമയത്തും എന്തും സംഭവിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, സമയവും കാലവും നോക്കിയിരിക്കുന്നവരാകാതെ ഏത് സമയവും അങ്ങയെ സ്വീകരിക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. പ്രഭാതരശ്മിയാൽ എന്നെ തഴുകും പ്രപഞ്ചനാഥ പ്രണാമം. 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 പ്രണാമം, പ്രണാമം, പ്രണാമം. പ്രണാമം, പ്രണാമം, പ്രണാമം. പ്രണാമം, പ്രണാമം, പ്രണാമം. പ്രണാമം, പ്രണാമം, പ്രണാമം.